നമസ്കാരം തിരുവനന്തപുരം പേട്ടയിൽ ഗംഗേഷ് ആനന്ദ ലിംഗം മുറിച്ച കേസിൽ വഴിത്തിരിവ് കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടിയും സുഹൃത്തും ചേർന്ന് ഗൂഢാലോചന നടത്തി സ്വാമിയുടെ ലിംഗം മുറിക്കുകയായിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്തിമ റിപ്പോർട്ടിൽ ഉള്ളത് ഗംഗേശാനന്ദ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം പരാതി നൽകിയ പെൺകുട്ടി പിന്നീട് മൊഴി മാറ്റി പറഞ്ഞിരുന്നു പെൺകുട്ടി മൊഴി മൊഴിമാറ്റാനിടയായ സാഹചര്യം അടക്കം പരിശോധിച്ചിട്ടാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് പേട്ടയിലെ ഗംഗേശാനന്ദക്കെതിരായ ആക്രമണം വലിയ ചർച്ചയായിരുന്നു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയടക്കം കേസിൽ ആരോപണവിധിയായിരുന്നു കണ്ണമൂലയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ അതിഥിയായി എത്തിയ ഗിനേഷാനന്ദ രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപതിന് രാത്രിയിലാണ് ആക്രമിക്കപ്പെടുന്നത് സ്വാമി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ലിംഗം മുറിച്ചു മുറിച്ചുവെന്നായിരുന്നു പെൺകുട്ടിയുടെ ആദ്യ പരാതി ഗിനേശാനന്ദക്കെതിരെ ബലാത്സംഗത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിലും പെൺകുട്ടി സ്വാമിക്കെതിരെ മൊഴി നൽകി എന്നാൽ സ്വയം ലിംഗം മുറിച്ചുവെന്ന് ആദ്യം മൊഴി നൽകിയ ഗംഗേശാനന്ദ പിന്നീട് ഉറക്കത്തിൽ ആരോ ആക്രമിച്ചു എന്ന് മാറ്റി പറഞ്ഞു വിവാദം ശക്തമാകുന്നതിനിടെ കേസിൽ വീണ്ടും വഴിത്തിരിവുണ്ടായി ഗംഗേശാനന്ദ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും താനല്ല കൊല്ലാൻ ശ്രമിച്ചത് എന്നും കാണിച്ചുകൊണ്ട് പെൺകുട്ടി പോലീസിനെ സമീപിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് പരാതി നൽകി സ്വാമിയുടെ സഹായി അയ്യപ്പദാസാണ് ആക്രമിച്ചത് എന്ന് പെൺകുട്ടി പരാതി നൽകി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗംഗേഷ് ആനന്ദ കോടതിയെ സമീപിച്ചപ്പോഴും പരാതിക്കാരി ഗംഗേഷ് ആനന്ദ്ക്ക് അനുകൂലമായി മൊഴി നൽകി സംഭവത്തിന് പിന്നിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന ആരോപിച്ച് ഗംഗേഷ് ആനന്ദ ഡി പരാതി നൽകിയിരുന്നു തുടർന്ന് എല്ലാ പരാതികളും ഒരു വർഷത്തോളം ക്രൈംബ്രാഞ്ച് വിശദമായി തന്നെ അന്വേഷിക്കുകയും ചെയ്തു സ്വാമി ആക്രമിച്ചത് പെൺകുട്ടി തന്നെയാണ് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചും അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇത് തന്നെയായിരുന്നു പ്രാഥമിക നിഗമനവും സുഹൃത്തായ അയ്യപ്പദാസുമായി ചേർന്നാണ് പെൺകുട്ടി പദ്ധതി തയ്യാറാക്കിയത് ബന്ധത്തിന്റെ തടസ്സം നിന്ന ഗംഗേഷ് ആനന്ദിയെ കേസിൽപ്പെടുത്തി ഒഴിവാക്കാനായിരുന്നു ശ്രമമെന്നാണ് കണ്ടെത്തൽ സംഭവ ദിവസം രണ്ടുപേരും കൊല്ലത്തെ കടൽ തീരത്തിരുന്നാണ് പദ്ധതി തയ്യാറാക്കിയത് കത്തി വാങ്ങി നൽകിയത് അയ്യപ്പദാസ് ആണ് ലിംഗം മുറിക്കുന്നതിനെ കുറിച്ച് ഗൂഗിളിൽ പരിശോധിച്ചിട്ടുണ്ട് അന്ന് തന്നെ സ്വാമിയുടെ ലിംഗം മുറിച്ചു ഉറക്കത്തിൽ മുറിച്ചു എന്ന സ്വാമിയുടെ മൊഴി കളവാണ് എന്ന് ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അനുമാനിക്കുന്നു മറ്റാരുടെയും പ്രേരണയുണ്ടായിട്ടില്ല എന്നാണ് കണ്ടെത്തൽ പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയും സഹായം പ്രതി ചേർക്കാനാകുമോ എന്നതിൽ ക്രൈംബ്രാഞ്ച് എ ജിയുടെ നിയമോപദേശവും തേടി പെൺകുട്ടിയുടെ മൊഴിൽ നിലവിൽ സ്വാമി ഗംഗേശാനന്ദക്കെതിരെ ആദ്യം എടുത്ത കേസിൽ ഇനി കുറ്റപത്രം സമർപ്പിക്കാമോ എന്നും നിയമോപദേശം തേടിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഗംഗേശാനന്ദയുടെ നിലപാടനുസരിച്ച് താൻ പെൺകുട്ടിക്കൊപ്പമാണ് പരാതികളില്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ